മുനമ്പത്ത് വള്ളം മറിഞ്ഞ് കാണാതായ നാല് പേർക്കായി തെരച്ചിൽ പുനരാരംഭിച്ചു. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റുമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് അപകടമുണ്ടായത്. 3 പേരെ ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു. റാഫി കാര്യം വിവരങ്ങൾ നൽകും. റാഫി, ഈ ഇന്നലെയാണ് ഈ അപകടം നടന്നത് എങ്കിൽ കൂടി ഇനിയും 4 പേരെ കാണാനുണ്ട്. അപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു, ഇവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. എന്താണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത്? വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, ഇന്നലെ കാര്യമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഈ തിരച്ചിലിലാണ് 3 പേരെ കണ്ടെത്താൻ കഴിഞ്ഞത്. 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് ഉള്ള തിരച്ചിലാണ് ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും കോസ്റ്റൽ പോലീസും ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയിരുന്നു. ഈ തിരച്ചിലിൽ 3 പേരെ കണ്ടെത്താനായിരുന്നു. ഇന്ന് പുലർച്ചെ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. കോസ്റ്റൽ പോലീസും മറൈൻ നേതൃത്വം വഹിക്കുന്നത്, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും തിരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. മുനമ്പം തീരത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈലിലാണ് ഈ ബോട്ട് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ 3 പേരെ രക്ഷപ്പെടുത്തിയത് ഈ ഫൈബർ വള്ളത്തിന്റെ ഭാഗങ്ങളിലും ഒപ്പം തന്നെ ചെറിയ കന്നാസുകളിലും പിടിച്ച് കിടന്ന ആളുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നും കണ്ടെത്താൻ ആളുകളും ഇതേ നിലയിലായിരിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. തകർന്ന ഈ ഫൈബർ വള്ളത്തിന്റെ ഭാഗങ്ങളിൽ തന്നെയായിരിക്കും ഇവരുണ്ടാവുക എന്നുള്ള കണക്ക് പോലീസിനും മറൈൻ എൻഫോഴ്സ്മെന്റിനും ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. മുനമ്പം തീരത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ എന്ന് തന്നെയുള്ള തിരച്ചിലായിരുന്നു ഇന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കൂടുതൽ ബോട്ടുകൾ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും കൂടുതൽ ബോട്ടുകൾ കൂടി തിരച്ചിലിന്റെ ഭാഗമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ശുഭാപ്തി പ്രതീക്ഷ തന്നെയാണ് ഈ 4 മത്സ്യത്തൊഴിലാളിയുടെ കാര്യത്തിലും കോസ്റ്റൽ പോലീസിനുള്ളത്. ഇവരെ ജീവനോടെ തന്നെ തിരികെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവയ്ക്കുന്നത്. ഈ കാണാതായ തൊഴിലാളികളൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിലുള്ളവരാണെന്നുള്ള കാര്യത്തിൽ വിവരങ്ങളുണ്ടോ റാഫി? ഒപ്പം ഈ അപകടം നടന്ന ഉടനെ 10 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ഈ അപകടം നടന്ന സ്ഥലം. ഈ അപകട കാരണത്തെക്കുറിച്ച് രക്ഷപ്പെട്ട ആളുകളിൽ നിന്നെങ്കിലും വിവരങ്ങൾ ഈ കോസ്റ്റൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? വളരെ പെട്ടെന്ന് വിവരം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നോ? സൈഫുദ്ദീൻ, സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ അപകടമുണ്ടായി ഉടനെ തന്നെ ഈ അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ കോസ്റ്റൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 3 പേരെ ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ വിവരം അറിഞ്ഞതിന് ശേഷം കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ആ തിരച്ചിൽ കാര്യമായി ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒപ്പം എറണാകുളത്തെ മുനമ്പം സ്വദേശികളാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എറണാകുളം മാലിപ്പുറത്ത് നിന്നാണ് ഈ ബോട്ട് പുറപ്പെട്ടത്. ഈ മാലിപ്പുറത്ത് നിന്ന് തന്നെയുള്ള ആളുകളാണ് ബോട്ടിലെ തൊഴിലാളികളായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിൽ 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതിൽ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ രക്ഷപ്പെടുത്തിയ 3 മത്സ്യത്തൊഴിലാളികളും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ ആദ്യം എത്തിച്ചത് ഫോർട്ട് കൊച്ചി ആശുപത്രിയിലായിരുന്നു. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സക്കായിട്ടാണ് ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കാര്യമായ ആശങ്കയില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും കടലിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുകളാണ് ശരീരത്തിൽ ഉള്ളത്. അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ വള്ളം മറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ റാഫി? വലിയ തിരമാല ഉണ്ടായിരുന്നോ, കാരണം കാറ്റോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ രക്ഷപ്പെട്ടവർ പറയുന്നുണ്ടോ? നിലവിൽ ഈ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഈ രക്ഷപ്പെട്ടവരുമായി സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ സൂചനകളുള്ളത് മോശം കാലാവസ്ഥ തന്നെയാണ് ഈ ബോട്ട് തകരാനുള്ള കാരണം എന്നുള്ളതാണ്. വലിയ തിരമാല ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ വലിയ തിരമാലയിൽ പെട്ടായിരിക്കും ഈ ബോട്ട് ഫൈബർ വള്ളം മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് നിലവിലുള്ളത്. ഈ കാര്യത്തിൽ ഈ രക്ഷപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഒരു സ്ഥിരീകരണം ലഭിക്കുന്നതായിരിക്കും. ശരി, എന്തായാലും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്നുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. തെരച്ചിൽ അല്പസമയം മുമ്പ് പുനരാരംഭിച്ചിരിക്കുന്നു. മുനമ്പത്ത് നിന്ന് 7 പേരാണ് ഫൈബർ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയത്. 10 നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ച് വള്ളം മറിയുന്നു. 3 പേരെ രക്ഷപ്പെടുത്തുന്നു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുനമ്പം സ്വദേശികൾ തന്നെയാണ് കാണാതായ ആളുകൾ. അവരെയൊക്കെ ജീവനോടുകൂടി തന്നെ തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനകളിലാണ് ആ കുടുംബങ്ങളും മുനമ്പം കരയും എല്ലാവരും ഉള്ളത്. ആ പ്രാർത്ഥനകൾക്കനുസരിച്ച് തന്നെ അവരെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്കും കരുതാം.